ഇന്നിപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് ഗ്രീക്കുകാരുടെ സംഭാവന ദർശനത്തിൽ, തത്വചിന്തയിൽ എങ്ങനെ വന്നു എന്നാണ്. ഫിലോസഫി എന്ന വാക്കാണ് സാധാരണയായി ഇക്കാര്യത്തിൽ ഉപയോഗിച്ചു വരുന്നത്. ഫിലോസഫി എന്ന് വെച്ചാൽ സോഫിയ, അല്ലെങ്കിൽ സോഫി എന്ന് വെച്ചാൽ വിജ്ഞാനം. ആ വിജ്ഞാനത്തെ പ്രണയിക്കുന്നവൻ, വിജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ, അവനാണ് ഫിലോസഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഫിലോസഫി എന്ന വാക്കിൻ്റെ അർത്ഥം വിജ്ഞാനത്തെ പ്രണയിക്കുന്നവർ, വിജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ എന്നർത്ഥം. ആ ഫിലോസഫിക്ക് നമ്മൾ മലയാളത്തിൽ പല പരിഭാഷകളും കൊടുത്തിട്ടുണ്ട്. ചിലർ തത്വചിന്തയെന്ന് പറയും, അതിന് അതിൻ്റെ സമാനമായൊരു ഇംഗ്ലീഷ് പദമായ തോട്ട്, ചിന്ത എന്ന് പറയും, ദർശനം എന്ന് പറയും, വീക്ഷണം എന്ന് പറയും. പല പേരുകളിലും നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് പറയാറുണ്ട്. പക്ഷേ നമുക്ക് തോന്നുന്നു, ഇവിടേക്ക് തോന്നുന്നു, നമുക്ക് ദർശനം എന്ന വാക്കായിരിക്കും നല്ലത്. എന്തിനെക്കുറിച്ചുള്ള ദർശനം? അവനവനെക്കുറിച്ച് തന്നെയുള്ള ദർശനം, സഹജീവികളെക്കുറിച്ചുള്ള ദർശനം, സമൂഹത്തെക്കുറിച്ചുള്ള ദർശനം, പ്രകൃതിയെക്കുറിച്ചുള്ള ദർശനം, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ദർശനം. ഈ സമഗ്ര വീക്ഷണത്തിൽ വരുമ്പോഴാണ് അതിനെ നമുക്ക് ഫിലോസഫി എന്ന് പറയാൻ പറ്റുക. ദർശനം എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ ആ സംജ്ഞ, ശാസ്ത്രവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ഒരു സമൂഹ ജീവിയായി ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ പരിസരത്തെയും പ്രപഞ്ചത്തെയും വീക്ഷിക്കാൻ തുടങ്ങി. നിഗൂഢതകളേറെ ഉണ്ടായിരുന്നു. ഇന്നും ആ നിഗൂഢതകൾ മാറിയിട്ടില്ല. മനുഷ്യൻ പുരോഗമിക്കുന്നതനുസരിച്ച് പ്രപഞ്ച വീക്ഷണവും വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രവും ദർശനവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ശാസ്ത്രത്തെ പ്രാചീന കാലത്ത് ഫിസിക്സ് എന്നും ശാസ്ത്രാതീതമായ കാര്യങ്ങളെ മെറ്റാഫിസിക്സ് എന്നും പറഞ്ഞിരുന്നു. പ്രപഞ്ചത്തിനതീതമായിട്ടുള്ള കാര്യം, ശാസ്ത്രത്തിനതീതമായിട്ടുള്ള കാര്യം, ശാസ്ത്രത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ, അതിനെയാണ് മെറ്റാഫിസിക്സ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. പ്രാചീന ഗ്രീസിലാകട്ടെ, ശാസ്ത്രവും ദർശനവും പ്രപഞ്ച വീക്ഷണവും ഒരുമിച്ചാണ് പോകുന്നത്. ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, ഇതാണ് അന്വേഷണം. പ്രപഞ്ചത്തിൽ എങ്ങനെയാണ്, എവിടെയാണ് മനുഷ്യൻ്റെ സ്ഥാനം? പ്രപഞ്ചത്തിന് ആത്മാവുണ്ടോ? മനുഷ്യന് തന്നെ ആത്മാവുണ്ടോ? ഇത്തരം കാര്യങ്ങളാണ് എല്ലാ പ്രാചീന സമൂഹങ്ങളിലെയും ദാർശനികന്മാരെ കുഴപ്പിച്ച പ്രധാനപ്പെട്ട വിഷയം. പ്രാചീന ഗ്രീസിൻ്റെ ശാസ്ത്രത്തിൻ്റെ ചരിത്രം നമ്മൾ അന്വേഷിച്ചപ്പോൾ മിലറ്റസിലെ തെയിൽസിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. അദ്ദേഹമാണ് സൂര്യഗ്രഹണത്തെക്കുറിച്ച് പറഞ്ഞത് എന്ന് നമ്മൾ അവതരിപ്പിച്ചതാണ്. അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ ദാർശനികനെന്നും ഗ്രീക്കുകാർ പറയുന്നു. എന്താ കാര്യം? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നതാണ് പ്രശ്നം. എന്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്? പ്രപഞ്ചം തന്നെ എന്താണ്? നമ്മൾ ഈ കാണുന്ന ഭൂമി മാത്രമാണോ? അല്ലെങ്കിൽ ഭൂമിക്ക് മുകളിൽ നമ്മൾ ആകാശമെന്ന് വിളിക്കുന്ന ഭാഗത്ത് നിൽക്കുന്ന കോടാനുകോടി നക്ഷത്രങ്ങൾ, അവ നക്ഷത്രങ്ങളാണോ ഗ്രഹങ്ങളാണോ എന്ന ധാരണയൊന്നും പ്രാചീന കാലത്തില്ലായിരുന്നു. രാത്രികാലത്ത് മിന്നിത്തിളങ്ങുന്നു, മിന്നിത്തിളങ്ങുന്നതല്ല നക്ഷത്രം. പക്ഷേ പകലവയെ കാണാൻ സാധിക്കുന്നില്ല, കാരണം സൂര്യൻ്റെ ദിവ്യപ്രഭയിൽ, കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭയിൽ മറ്റ് വസ്തുക്കൾ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതും ഉദിക്കുന്നതും മനസ്സിലാക്കാൻ സാധിക്കുന്നു. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആകാശഗോളത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ ആകാശം എങ്ങനെയുണ്ടായി, ഈ ഭൂമി എങ്ങനെയുണ്ടായി മുതലായ അന്വേഷണം നടത്തിയത്. തെയിൽസ് പറയുകയാണ്, വെള്ളത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന്. വെള്ളമാണ് ലോകം മുഴുവൻ ഉണ്ടായത്, അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരുന്നത്. അത് തണുത്തുറഞ്ഞ് കുറേ ഭാഗങ്ങൾ ഖരരൂപത്തിലായി, മറ്റു ഭാഗം ജലരൂപത്തിൽ തന്നെ തുടരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വളരെ പ്രാകൃതമെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാചീനമായൊരു സങ്കല്പം. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു അരിസ്റ്റോഫെനീസ്. അരിസ്റ്റോഫെനീസ് പറഞ്ഞു, അല്ല, ഇത് വായുവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഗുരു പറയുന്നു അത് വെള്ളത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന്, ശിഷ്യൻ പറയുന്നു വായുവിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായതെന്ന്. വെള്ളവും വായുവും മനുഷ്യനായാലും ഏത് ജീവിക്കും ആവശ്യമാണ്. ഭൂമിയുടെ അന്തരീക്ഷം ഇങ്ങനെ നിൽക്കാൻ തന്നെ കാരണം വെള്ളവും വായുവുമാണെന്ന് നമുക്കറിയാം. അപ്പോഴും തർക്കം തീരുന്നില്ല. തൊട്ടു പിന്നാലെ വന്ന മറ്റൊരാൾ, എപ്പിഫെനോമസ് പറയുന്ന ഒരാൾ, അദ്ദേഹം പറയുകയാണ് ഒരുപാടൊരുപാട് കൊച്ചു കൊച്ചു വസ്തുക്കൾ ചേർന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്. ആ പ്രപഞ്ചത്തിൽ ഒരുപാട് വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളുടെ ഒരു കൂട്ടായ യോജിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രപഞ്ചവും ഭൂമിയും എല്ലാം ഉണ്ടായത് എന്ന് പറഞ്ഞു. തർക്കം മൂത്തു, കാരണം ഈ ദാർശനികന്മാർ തമ്മിലുള്ള തർക്കം എന്ന് വെച്ചാൽ തമ്മിൽ അടിപിടി തർക്കമല്ല, സംവാദമാണ്. അത്തരം സംവാദങ്ങൾ തുടർന്നു. അതൊരു നിർണായകമായ ഘട്ടത്തിലെത്തുന്നത് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹിരാക്ലീറ്റസ് എന്ന് പറയുന്ന ദാർശനികൻ്റെ സമയത്താണ്. അദ്ദേഹം ശാസ്ത്രജ്ഞനുമാണ്, ദാർശനികനാണ്, മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. അദ്ദേഹം പലതും അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്, പക്ഷേ പ്രത്യേകിച്ചൊരു കൃതിയും അദ്ദേഹത്തിൻ്റെ ആയിട്ട് കണ്ടെത്തിയിട്ടില്ല. ഹീരാക്ലീറ്റസ് ആണ് വാസ്തവത്തിൽ ആധുനിക ദർശനത്തിന് അടിത്തറയിട്ടയാൾ എന്ന് പറയാം.
ആധുനിക ദർശനമെന്ന് ഞാൻ പറയുമ്പോൾ പ്രപഞ്ചത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്, നമ്മൾ ആകർഷണ വികർഷണ സിദ്ധാന്തം എന്ന് പിൽക്കാലത്ത് 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച ഒരു വസ്തുതയുടെ തുടക്കക്കാരൻ ഹീരാക്ലിറ്റസ് ആണെന്ന് പറയാം. അദ്ദേഹം പറയുന്നു, വിരുദ്ധങ്ങളായ വസ്തുക്കൾ തമ്മിലുള്ള സഹകരണവും സഹവർത്തിത്വവുമാണ് ഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെയും നിലനിൽപ്പിന് അടിസ്ഥാനം എന്ന്. ഇരുട്ടും വെളിച്ചവും അദ്ദേഹം പറയുന്നു, രാവും പകലും പറയുന്നു, പരസ്പര വിരുദ്ധമാണ്. പക്ഷേ രാവില്ലാതെ പകലില്ല, ഇരുട്ടില്ലാതെ വെളിച്ചമില്ല. ഇരുട്ടിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ വെളിച്ചമില്ലാതാവുമ്പോഴാണ്. അപ്പോൾ പരസ്പര പൂരകമായിട്ട് നിൽക്കുന്നു, പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇതാണ് ഹീരാക്ലിറ്റസ് 6-ാം നൂറ്റാണ്ടിൽ പറഞ്ഞു വെച്ചത്. ഹീരാക്ലിറ്റസിന് ഒരു സവിശേഷത കൂടിയുണ്ട്. കാരണം ക്രിസ്തുവിന് മുമ്പുള്ള 6-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന ദാർശനിക ലോകത്തിൽ വലിയ വിപ്ലവങ്ങൾ നടന്ന, വലിയ മാറ്റങ്ങൾ നടന്ന നൂറ്റാണ്ടാണ്. ഇന്ത്യയിൽ വർദ്ധമാന മഹാവീരനും ശ്രീബുദ്ധനും, ചൈനയിലെ കൺഫ്യൂഷ്യസ്, ലാവോട്സെ തുടങ്ങിയ ചിന്തകന്മാർ, ഇവരൊക്കെ സമകാലീകരായിരുന്നു. പേർഷ്യയിൽ സ്വരാഷ്ട്രം എന്ന് പറയുന്നയാൾ സമാനമായ ചിന്താഗതികൾ അവർ വച്ചു പുലർത്തിയിരുന്നു. കാരണം സമാനമായ സാമൂഹ്യ രാഷ്ട്രീയ വികസനം ആ പ്രദേശങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് സമാനമായ ചിന്ത വരുന്നത്. അത് പിന്നീട് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചിന്തകനും എഴുത്തുകാരനുമായ ആർനോൾഡ് ടോയൻബി പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള ജീവിതമോ വർത്തമാനമോ ഉണ്ടാകുമ്പോൾ അതിന് സമാനമായ മറ്റൊന്ന് മറ്റൊരിടത്ത് കണ്ടുകഴിഞ്ഞാൽ ഇത് പകർത്തിയെടുത്തതാണ് എന്നുള്ള ചിന്ത വേണ്ട. കാരണം സമാനമായ സാഹചര്യത്തിൽ സ്വതന്ത്രമായ ഒരു വ്യവസ്ഥയുണ്ടാകാൻ സാഹചര്യമുണ്ടാവും എന്ന് 20-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ആർനോൾഡ് ടോയൻബി പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന പുസ്തക പരമ്പരയിൽ. അതേപോലെ ഹീരാക്ലിറ്റസും പേർഷ്യയിലെ സ്വരാഷ്ട്രം, ഇന്ത്യയിലെ ബുദ്ധനും വർത്തമാനനും, അതേപോലെ ചൈനയിലെ കൺഫ്യൂഷ്യസും ഒക്കെ സമാനമായ സാമൂഹ്യ രാഷ്ട്രീയ വികാസം സംഭവിച്ച സമൂഹങ്ങളുടെ പ്രതിപുരുഷന്മാരാണ്. അതുകൊണ്ടാണ് അവർക്കിങ്ങനെ ചിന്തിക്കാനും പറയാനും കഴിഞ്ഞത്. എന്തായാലും പാശ്ചാത്യ ദാർശനിക ലോകത്തിൻ്റെ അടിത്തറയിട്ട വ്യക്തി ഹീരാക്ലിറ്റസ് ആണെന്ന് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് സിദ്ധാന്തങ്ങൾ വളരെ പ്രസക്തമാണ്. ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിലും അത് പ്രസക്തമായി നിൽക്കുന്നു. ഒന്ന്, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു കാര്യവും, രണ്ട്, വിരുദ്ധ വസ്തുക്കൾ തമ്മിൽ സമന്വയിച്ചുകൊണ്ടും പൊരുതിക്കൊണ്ടുമാണ് ഈ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അടിസ്ഥാനപരമായി ഇപ്പോഴും നിലനിൽക്കുക തന്നെ ചെയ്യുന്നു. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് അതിന് മുമ്പുള്ള ആൾക്കാർ വെള്ളമാണ് വായുവാണ് എന്ന് പ്രത്യേകം പറഞ്ഞു, അഗ്നിയാണെന്ന്. അഗ്നി എന്ന് വെച്ചാൽ വലിയ തീക്കുണ്ടമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെറിയ ചൂട് മുതൽ ഇരുമ്പിനെയോ ഉരുക്കിനെയോ പോലും ഉരുക്കി മാറ്റാൻ കഴിയുന്ന ചൂട് വരെ അതിനകത്ത് വരാം. സൂര്യൻ്റെ അടുത്തേക്ക് പോയാൽ എല്ലാം ഭസ്മമായി പോവും. അതേസമയം നമ്മുടെ ശരീരത്തിൽ ചെറിയ ചൂടുണ്ട് തന്നെ. അപ്പോൾ ചൂട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യത്യസ്ത അളവുകളിലാവാം, പക്ഷേ ചൂടാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. എന്തായാലും ഹീരാക്ലിറ്റസിന് ശേഷം ഒരു പുതിയ ഉത്ഥാനം അല്ലെങ്കിൽ പുതിയൊരു രംഗം ഉണ്ടാകുന്നത് ക്രിസ്തുവിന് മുമ്പുള്ള 5-4 നൂറ്റാണ്ടുകളിലാണ്. അതിനെ ക്ലാസിക് യുഗം എന്ന് പറയുന്നു. അപ്പം ക്ലാസിക് യുഗത്തിന് മുമ്പുള്ളവരാണ് നമ്മളീ പറഞ്ഞ പ്രതിഭാസനന്മാരെല്ലാം, ശാസ്ത്രജ്ഞന്മാർ, ഹീരാക്ലിറ്റസ് വരെയുള്ളവരെല്ലാം ക്ലാസിക് യുഗത്തിന് മുമ്പുള്ള കാലമാണ്. ഈ ക്ലാസിക്കൽ യുഗത്തിലെ പ്രധാനപ്പെട്ട 3 ചിന്തകന്മാരുണ്ട്. ഒരാൾ സോക്രട്ടീസ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ പ്ലാറ്റോയും സീനോഫോണും, അവരുടെ ശിഷ്യനെന്ന് പറയാവുന്ന അരിസ്റ്റോട്ടിൽ. ഈ 3 പേരെയാണ് അല്ലെങ്കിൽ 4 പേരെയാണ് ക്ലാസിക്കൽ ദാർശനികന്മാർ എന്ന് പറയുന്നത്. ഈ ക്ലാസിക്കൽ ദാർശനികന്മാരുടെ യുഗം എന്ന് പറയുന്നത് ഏതൻസും ഗ്രീസ്, ഏതൻസ്, സ്പാർട്ട തുടങ്ങിയ രാജ്യങ്ങൾ, നാട്ടുരാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നുള്ള യുഗമാണ്. പ്രത്യേകിച്ച് ഏതൻസിൽ ജനാധിപത്യം അതിൻ്റെ ഉച്ചകോടിയിലെത്തുകയും സുവർണ യുഗമെന്ന് പിന്നീട് പാശ്ചാത്യർ വിശേഷിപ്പിക്കുകയും ചെയ്ത പെരിക്ലീസിൻ്റെ കാലമാണ്, പെരിക്ലിയൻ യുഗമാണ്. അന്നത്തെ ഗ്രീസിലെ സാമൂഹ്യാവസ്ഥ, സാമ്പത്തികാവസ്ഥ, രാഷ്ട്രീയമായ സ്ഥിതിവിശേഷം, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലെ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലെ കാര്യങ്ങൾ, ഇതൊക്കെ വരുന്നതാണ് ഈ ക്ലാസിക്കൽ യുഗമെന്ന് പറയുന്നത്. ഇതിൽ തുടക്കക്കാരൻ സോക്രട്ടീസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. സോക്രട്ടീസ് പിന്നെ ഭരണകൂടത്തിൻ്റെ വിചാരണയ്ക്ക് വിധേയനായി വധിക്കപ്പെട്ടയാളാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ 2 ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. 1, യുവാക്കളെ വഴിതെറ്റിക്കുന്നു. 2, ദൈവനിഷേധം, ദൈവവിരോധം പഠിപ്പിക്കുന്നു, അഥവാ ഭരണകൂടത്തിൻ്റെ ദേവനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഭരണകൂടത്തിനൊരു ദേവനുണ്ട് എങ്കിൽ ആ ദേവനെ പ്രജകളെല്ലാം, പൗരന്മാരെല്ലാം അംഗീകരിക്കണമെന്നുള്ളതാണ് രാഷ്ട്രധർമ്മം അല്ലെങ്കിൽ രാഷ്ട്രതത്വം.
അത് അദ്ദേഹം അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ദേവനേ ഇല്ല, ഈശ്വരനേ ഇല്ല, നമ്മൾ ഇന്ന് എത്തീസം എന്ന് പറയുന്ന നിരീശ്വരവാദം ഒരുപക്ഷെ ആദ്യമായിട്ട് പറഞ്ഞതും അദ്ദേഹമായിരിക്കാം. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു, പക്ഷേ ഒരിക്കലും അദ്ദേഹം ശിഷ്യന്മാരെന്ന് വിചാരിച്ചാരെയും കൊണ്ടു നടന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അവതരണ രീതി എന്ന് പറയുന്നത് ഭക്ഷണ സമയത്തിരുന്നുള്ള സംഭാഷണമാണ്, ഡയലോഗ് എന്ന് പിന്നീട് പ്ലേറ്റോ എഴുതാൻ കാരണം അതാണ്, അല്ലെങ്കിൽ സിംബോസിയം എന്ന് സീനോഫോൺ പറയാൻ കാര്യം അതാണ്. വർത്തമാനം, നമ്മുടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറയുക, ആ വർത്തമാനത്തിൽ എല്ലാ ചർച്ചകളും വരിക, സമൂഹത്തെക്കുറിച്ച്, ദർശനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സിദ്ധാന്തത്തെക്കുറിച്ചൊക്കെ വരിക. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിലാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, എനിക്കൊന്നും അറിയില്ല എന്നതാണ്, അതുമാത്രമേ എനിക്കറിയാവൂ എന്നുള്ളതാണ്. എനിക്കൊന്നും അറിയില്ല, അതുമാത്രമേ എനിക്കറിയാവൂ എന്ന് പറഞ്ഞതിനർത്ഥം അജ്ഞതയിൽ നിന്നാണ് വിജ്ഞാനമുണ്ടാകുന്നതെന്നാണ്. അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക്, നമുക്കൊന്നും അറിയാത്ത കാര്യമാണല്ലോ നമ്മൾ പഠിക്കുന്നത്, പഠിക്കാതെ അറിയുന്ന കാര്യമാണെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതില്ല. അപ്പോൾ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കാണ് വളരേണ്ടത്. അങ്ങനെയാണ് മനുഷ്യൻ വളരുന്നത്, സമൂഹവും വളരുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോൾ 21-ാം നൂറ്റാണ്ടിലെ ജീവിതം എടുത്തു നോക്കിയാൽ അതിന് മുമ്പ് എത്രയോ സഹസ്രാബ്ദങ്ങളായി വളർന്നു വന്ന മനുഷ്യൻ്റെ പുരോഗതിക്ക് അടിസ്ഥാനമായി വളർന്നു വന്ന കാര്യങ്ങളാണ് ഇപ്പോഴും നമുക്കുള്ളത്. ഇനി ഇനിയും വളർന്നുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് 21-ാം നൂറ്റാണ്ടിൽ പറയുമ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അതിനെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. 1950-കൾക്ക് ശേഷമാണല്ലോ റോബോട്ടിക്സ് എന്ന് പറയുന്ന ശാസ്ത്രം പോലും വരുന്നത്. അപ്പോൾ മനുഷ്യ സമൂഹം പുരോഗമിക്കുന്നതനുസരിച്ച് നമ്മുടെ അജ്ഞത മാറിക്കിട്ടുകയും പുതിയ വിജ്ഞാനം വരികയും ചെയ്യും. അതുകൊണ്ടാണ് സോക്രട്ടീസ് പറഞ്ഞത്, എനിക്കൊന്നും അറിഞ്ഞുകൂടാം, അക്കാര്യം എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ സിദ്ധാന്തത്തെ, ജ്ഞാനത്തെ, അറിവിനെ അന്വേഷിച്ച് നടക്കുന്ന ജ്ഞാനോപാസകനാണ് താൻ എന്ന് അദ്ദേഹം വളരെ വിനയത്തോടുകൂടി പറയുന്നു. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, എന്ത് തീവ്രമായ പീഡനങ്ങൾ ഉണ്ടായാലും, പട്ടിണി, ആക്രമണം, ശാരീരികമായ വേദന, അങ്ങനെ പലതരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായാലും നമുക്കവനെ അതിജീവിക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ധാർമ്മികതയെ, നമ്മുടെ മൂല്യങ്ങളെ അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവും. മറ്റെല്ലാം മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ധാർമ്മികതയും മൂല്യങ്ങളും നിലനിൽക്കുക തന്നെ ചെയ്യും. ഒരാൾ അറിയപ്പെടുന്നത് അയാൾ എത്രമാത്രം ഭക്ഷണം കഴിച്ചു, എന്തുമാത്രം കാര്യങ്ങൾ ഉണ്ടാക്കി എന്നതിനെക്കുറിച്ചല്ല, ഭൗതികമായി എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നതായിരിക്കില്ല ഒരാളിൻ്റെ ജീവിതം ശാശ്വതമെന്ന് വിശേഷിപ്പിക്കാൻ. അയാൾ യശശരീരൻ എന്ന് പറയണമെങ്കിൽ, മരണം സംഭവിച്ചതിന് ശേഷം യശസ്സ് മാത്രം അവശേഷിക്കണമെങ്കിൽ, ആ യശസ്സ് എന്ന് പറയുന്നത് അയാൾ ഉൽപ്പാദിപ്പിച്ച മൂല്യങ്ങളും അയാൾ ഉൽപ്പാദിപ്പിച്ച സിദ്ധാന്തങ്ങളും, ആ സിദ്ധാന്തങ്ങളെ നിലനിർത്താൻ വേണ്ടി അയാൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്, പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നതുമാണ്. അത് സ്വന്തം ജീവിതത്തിലും സോക്രട്ടീസ് നടപ്പിലാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാഷ്ട്രം അല്ലെങ്കിൽ ഭരണകൂടം ഒന്നാകെ അദ്ദേഹത്തെ വിധി പ്രസ്താവിക്കുകയാണ് താൻ കുറ്റക്കാരനാണ് എന്ന്. കാരണം ഈ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യദശയിലെത്തുമ്പോൾ പെരിക്ലീസിൻ്റെ യുഗം കഴിഞ്ഞിരുന്നു, സ്പാർട്ട ഏതൻസിനെ കീഴടക്കുന്നു, സ്പാർട്ടയിലൊരു ഏകാധിപത്യ ഭരണം ഏതൻസിലേക്ക് കൊണ്ടുവരുന്നു, 30 പേരടങ്ങുന്ന ടൈറൻസ് എന്ന് പറയുന്ന ഏകാധിപതികൾ ഒരുമിച്ച് കൂടിയാണ് ഭരിക്കുന്നത്, അവരാണ് വിചാരണ നടത്തുന്നത്, ആ വിചാരണയിലിരുന്നു കൊണ്ടാണ് ഇയാൾ കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത്. ചെറുപ്പക്കാരെ വഴിതെറ്റിച്ചു, കാരണം എല്ലാ ദാർശനികന്മാരും യുവാക്കളെ വഴിതെറ്റിച്ചവരാണ്. കൗമാര യൗവന കാലഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ മനസ്സിൽ കടന്നു കയറുന്ന ആശയങ്ങൾ അതിന് മുൻപത്തെ പൂർവ്വസൂരികളുടെയോ പൂർവികരുടെയോ ചിന്തയായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ മുമ്പത്തേതിനെ മാറ്റിമറിക്കണമെന്ന് കൗമാര യൗവന കാലഘട്ടത്തിൽ ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ മുമ്പത്തെ ദാർശനികന്മാർ വഴിതെറ്റിച്ചവരാണെന്ന് പറയാം. മഹാത്മാഗാന്ധി ഒരുപാട് യുവാക്കളെ വഴിതെറ്റിച്ചയാളാണ്. കാരണം എന്താ? നിലവിലിരുന്ന വ്യവസ്ഥയെ അദ്ദേഹം ചോദ്യം ചെയ്തു, അദ്ദേഹം പറഞ്ഞത് ശരിയെന്ന് കോടിക്കണക്കിനുള്ള ഭാരതീയർ വിശ്വസിച്ചു, അതിലേക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചു. അപ്പോൾ എല്ലാ ദാർശനികന്മാരും കാലാകാലങ്ങളിൽ ആക്രമണത്തിനും പീഡനങ്ങൾക്കും വിധേയമായിട്ടുണ്ട്, കാരണം അവർ ഭാവി സമൂഹത്തെ വഴിതെറ്റിക്കും എന്ന കാര്യത്തിൽ. എന്തായിരുന്നാലും അദ്ദേഹത്തെ 30 പേരടങ്ങുന്ന ഒരു ജൂറി വിചാരണ ചെയ്തു, അദ്ദേഹത്തോട് പിന്നെ കുറ്റം സമ്മതിക്കുന്നോ ചോദിച്ചു, അദ്ദേഹം കുറ്റം സമ്മതിച്ചില്ല. ആ കുറ്റം സമ്മതിക്കുക മാത്രമല്ല, സ്വന്തം നിലപാടുകൾ അദ്ദേഹം ശക്തിയായി അവതരിപ്പിക്കുന്നു. അത് പരാജയപ്പെട്ടു പോയെന്ന മറ്റൊരു കാര്യം. ആ അവതരിപ്പിച്ചതിന് സാക്ഷിയായിരുന്നവരാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ആ പുസ്തകങ്ങൾ എഴുതി വെച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരണ പൂർത്തിയാകുന്നു, വിഷം കൊടുത്തു കൊല്ലാനാണ് തീരുമാനം. അദ്ദേഹത്തിന് ഹെംലക്ക് എന്ന് പറയുന്ന മാരകമായ വിഷം കൊടുത്തു കൊന്നു എന്നാണ് പറയുന്നത്. ഹെംലക്ക് എന്ന് പറയുന്ന വിഷം കഴിച്ചാൽ കാലിൻ്റെ പെരുവിരൽ മുതൽ മരിച്ചു തുടങ്ങും എന്നാണ്.
ആ വിഷം ഹൃദയത്തിലേക്ക് എത്തുമ്പോൾ മരണം പൂർത്തിയാവും. അപ്പോൾ കാലിൻ്റെ വിരൽ തൊട്ടിങ്ങനെ നമ്പിനസ് എന്നൊക്കെ പറയുന്നവർ മരവിച്ച് 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 ഹൃദയം മരവിക്കും എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ ചലനം അവസാനിപ്പിക്കുമ്പോൾ അനവസാനിച്ചോ മരണം സംഭവിച്ചോ. അങ്ങനെയാണ് മരിക്കുന്നതുവരെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അദ്ദേഹം ഒന്നും എഴുതി വച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ സീനോഫോണും പ്ലാറ്റോയും കൂടെ എഴുതി വച്ചിട്ടുണ്ട്. അതിൽ അവർ തന്നെ തർക്കമുണ്ട്. പിന്നീട് ദാർശനികന്മാർ പറയുന്നത് സീനോഫോണിൻ്റെ അവതരണമാണ് കൂടുതൽ ശരി, പ്ലാറ്റോയുടെ അത്ര സത്യസന്ധമല്ല. കാരണം പ്ലാറ്റോയുടെ ചിന്തയും സോക്രട്ടീസിൻ്റെ ചിന്തയിലേക്ക് കടത്തിവിട്ട് സോക്രട്ടീസിൻ്റെ ചിന്ത പ്ലാറ്റോയുടെ ചിന്തയായി, പ്ലാറ്റോയുടെ ചിന്ത സോക്രട്ടീസിൻ്റെതുമായി, ഇങ്ങനെ സോക്രട്ടീസ് പ്ലാറ്റോയും പ്ലാറ്റോ സോക്രട്ടീസുമാകുന്ന ഒരു ആൾമാറാട്ടം നടന്നിട്ടുണ്ടെന്ന് പിന്നീട് ചിന്തകന്മാർ പറയുന്നു. എന്തായാലും സീനോഫോൺ ഇതിനെക്കുറിച്ച് കാര്യമായി അവതരിപ്പിച്ചു. അതിൻ്റെ ഒന്നാമത്തെ അവതരണമാണ് മെമ്മറാബിലിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. മെമ്മറാബിലിയ എന്ന് വെച്ചാൽ മെമ്മോവർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഓർമ്മക്കുറിപ്പുകൾ, താനും തൻ്റെ ഗുരുവും തമ്മിലുള്ള ഓർമ്മ. അതെങ്ങനെയാണെന്ന് സൂക്ഷിക്കുന്നു, അതിൽ ഗുരുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുന്നു, സിദ്ധാന്തത്തെക്കുറിച്ച് പറയുന്നു. രണ്ടാമത്തത് ഇക്കണോമിക്സ് എന്ന് പറയുന്നതാണ്, നമ്മളിപ്പോഴത്തെ എക്കണോമിക്സ് എന്ന് പറയുന്നത് തന്നെയാണ്. അത് ഗൃഹത്തിലെയും കാർഷിക മേഖലയിലെയും സാമ്പത്തിക ക്രമത്തെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ വീട്ടു ചെലവിനെക്കുറിച്ച് സോക്രട്ടീസ് എന്താണ് പറഞ്ഞത്? കാർഷിക മേഖലയിൽ എങ്ങനെയാണ് കൃഷി എങ്ങനെ ചെയ്യണം, അതിൽ നിന്ന് എങ്ങനെ വരുമാനം എടുക്കണം മുതലായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഈ പദത്തിൽ നിന്നാണ് ആധുനിക ഇക്കണോമിക്സ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രം വികസിച്ചു വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറയുന്നത് മധ്യകാലത്തിന് ശേഷം വരുന്ന ആധുനിക യൂറോപ്പ് ലോകം മുഴുവൻ സഞ്ചരിച്ച് കോളനികൾ സ്ഥാപിച്ചപ്പോൾ ആ കോളനികളിലേക്ക് പാശ്ചാത്യ യൂറോപ്പിലെ സിദ്ധാന്തങ്ങൾ എത്തുമ്പോൾ ഗ്രീസിനെ ഓർക്കാതിരിക്കാൻ വയ്യ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, ഗ്രീസിൽ നിന്ന് കിട്ടിയ സിദ്ധാന്തങ്ങളാണ്. നമ്മുടെ പ്രാചീന ഭാരതത്തിലെ ഗ്രഹ്യസൂത്രത്തിൽ പറയുന്നതിന് സമാനമാണ് സോക്രട്ടീസിൻ്റെ എന്ന് പറയാം. ഗ്രഹ്യസൂത്രത്തിൽ പറയുന്നത് ഗൃഹസ്ഥാശ്രമികളായ വീട്ടിൽ കുടുംബമായി താമസിക്കുന്നവർ പാലിക്കേണ്ട കൃത്യങ്ങളെക്കുറിച്ചാണ്, അവരുടെ ധർമ്മത്തെക്കുറിച്ചാണ്, അവരുടെ ജീവിത ശൈലിയെക്കുറിച്ചൊക്കെ പറയുന്നത്. അത് തന്നെയാണ് ഈ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്തിൽ കുടുംബത്തിനകത്തെ ചെലവ്, കൃഷിയിൽ നിന്നുള്ള വരുമാനം, അതെങ്ങനെ ചെലവാക്കണം മുതലായ കാര്യങ്ങൾ. മൂന്നാമത്തെ അദ്ദേഹം പറഞ്ഞ സിംബോസിയ എന്നാണ്. സിംബോസിയം നമുക്കറിയാം, ഈ ഒരേ വിഷയത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനാണ് സിംബോസിയം എന്ന് പറയുക, ഒരു വേദിയിൽ അവതരിപ്പിക്കുന്നത്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, ഭക്ഷണ മേശയിലിരുന്നു കൊണ്ട് ആഹാരം കഴിക്കുമ്പോൾ ഇരുന്നു കൊണ്ട് വർത്തമാനം പറയുന്നു. ഗുരു ഒരു കാര്യം പറയുന്നു, മറ്റുള്ളവരതിനെ നിഷേധിക്കുന്നു അല്ലെങ്കിൽ അനുകൂലിക്കുന്നു, അതിനനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ കൂട്ടിച്ചേർത്തുകൊണ്ടോ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ പുതിയ പുതിയ അവതരണങ്ങൾ, പുതിയ പുതിയ അറിവുകൾ ഉണ്ടാക്കാൻ പറ്റുന്നു. ഗുരുവിന് തന്നെ അത് തൻ്റെ സ്വന്തം നിലപാടുകൾ വ്യക്തമാക്കാനും കൂടുതൽ മെച്ചപ്പെടുത്താനും സാധിച്ചേക്കും. ശിഷ്യന്മാർക്ക് പുതിയ അറിവ് പകരുന്നതായിരിക്കാം. അതുകൊണ്ടാണ് പിന്നീട് നമ്മുടെ ദാർശനികന്മാർ പറയുന്ന തീസിസ്, ആൻറ്റി തീസിസ്, സിന്തസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. ആദ്യം ഒരാളൊരു സിദ്ധാന്തം പറയുന്നു, അതിനെ എതിർക്കുന്നു മറ്റൊരാൾ, ഈ എതിർപ്പിനെ ആദ്യത്തെ അവതരിപ്പിച്ചതും എതിർപ്പും കൂടി യോജിപ്പിച്ചുകൊണ്ട് പുതിയൊരെണ്ണം. അപ്പോൾ ആദ്യത്തേതുമല്ല രണ്ടാമത്തെ, തീസിസുമല്ല ആൻറ്റി തീസിസുമല്ല സിന്തസിസായി വരുന്നത്. രണ്ടിലെയും പ്രധാനപ്പെട്ട അംശങ്ങൾ കാണും, പുതിയ അംശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള സംവാദാത്മകമായ ദാർശനിക കാര്യങ്ങൾ. അതാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കൃതി. അങ്ങനെ സീനോഫോൺ തൻ്റെ ഗുരുവിൻ്റെ സിദ്ധാന്തങ്ങൾ എങ്ങനെയാണ് എന്ന് വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നു. എന്നാൽ പ്ലാറ്റോ കൂടുതൽ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അത് പലതും വിശ്വസനീയമല്ല എന്ന് പറയുന്നുണ്ട്. പലതും സോക്രട്ടീസിൻ്റെ സിദ്ധാന്തങ്ങൾ തന്നെയാണ്, പക്ഷേ തൻ്റെ സിദ്ധാന്തങ്ങളും കൂടി അതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് അത്രേ. അദ്ദേഹം ഒരു സ്കൂൾ സ്ഥാപിച്ചിരുന്നു, അതിൻ്റെ പേരാണ് അക്കാഡമി. അതായത് പ്ലാറ്റോ സ്ഥാപിച്ച സ്കൂള്, അക്കാഡമി എന്നാണ് നമ്മുടെ ഇന്നത്തെ യൂണിവേഴ്സിറ്റി എന്നുള്ള പദം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ സങ്കല്പം വരുന്നത്. വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പഠിക്കാനുള്ള കാലം. പ്ലാറ്റോണിക് യുഗമെന്ന് പറയുന്നത് ജീവിത സങ്കല്പത്തിൽ മാത്രമല്ല സമഗ്ര വിഷയങ്ങളും, അന്നേ വരെ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ മനുഷ്യൻ ആർജിച്ച മുഴുവൻ വിജ്ഞാനവും ഒരു പ്രത്യേക കേന്ദ്രത്തിലിരുന്നു കൊണ്ട് പഠിക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് നമ്മൾ സർവകലാശാല എന്ന് പറയുന്നത്. എല്ലാ കലകളുടെയും എല്ലാ വിജ്ഞാനത്തിൻ്റെയും എല്ലാ ശാസ്ത്രത്തിൻ്റെയും സമന്വയ ഭൂമിയായി ഈ വിജ്ഞാന കേന്ദ്രം മാറുന്നതിനാണ് നമ്മൾ സർവകലാശാല എന്ന് പറഞ്ഞത്. അത് അക്കാഡമി എന്ന് വന്നതാണ്. അക്കാഡമിയിലാണ് സോക്രട്ടീസിൻ്റെ സിദ്ധാന്തങ്ങളെക്കുറിച്ച് ശിഷ്യനായ പ്ലാറ്റോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട അതിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു കൃതിയാണ് ഡയലോഗ് എന്ന് പറയുന്നത്. നേരത്തെ സിംബോസിയ എന്ന് സീനോഫോൺ പറഞ്ഞതുപോലെ ഇവിടെ ഡയലോഗ്, ഡയലോഗ് എന്ന് വെച്ചാൽ സംവാദം എന്നാണ്. ഗുരുവും ശിഷ്യനും തമ്മിലാവാം, ശിഷ്യന്മാർ തമ്മിലാവാം, സമസ്കന്ധന്മാർ തമ്മിലാവാം. ആ സംവാദത്തിലൂടെ പുതിയ ആശയങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും, അതാണ് ഒരു കാര്യം. രണ്ടാമത്തേത് റിപ്പബ്ലിക് എന്ന കൃതിയാണ്. ആ റിപ്പബ്ലിക് എന്ന കൃതി പ്രധാനമായിട്ടും ഗ്രീസിലെ ഭരണത്തെ സംബന്ധിച്ചാണ്. പെരിക്ലീസിൻ്റെ ഭരണകാലത്തിന് ശേഷം ഗ്രീസിൽ സംഭവിച്ച
രാഷ്ട്രീയമായ അപജയത്തെ എതിർത്തു എന്നതാണ് സോക്രട്ടീസ് ചെയ്ത കുറ്റം. ആ കുറ്റത്തിനാണ് അദ്ദേഹം വിചാരണ ചെയ്യപ്പെട്ടത്. പക്ഷേ അതിന് പറഞ്ഞ ആരോപണം അതല്ല, അദ്ദേഹം ചെറുപ്പക്കാരെ വഴിതെറ്റിച്ചു അല്ലെങ്കിൽ ഈശ്വര നിഷേധം കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയക്കാർ മറ്റാൾക്കാരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അടിച്ചമർത്തുന്നതിന് വേണ്ടി കാണിക്കുന്ന ചില ഗൂഢാലോചനകൾ പണ്ടും ഗ്രീസിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചു. പക്ഷേ ഗ്രീസിൽ നിന്നായിരിക്കും രാഷ്ട്രീയക്കാർ ഇക്കാര്യം പഠിച്ചതെന്ന് മനസ്സിലാക്കാൻ, എതിരാളികളെ കീഴ്പ്പെടുത്താൻ വേണ്ടി, എതിരാളികളെ നിസ്തേജരാക്കാൻ വേണ്ടി, ശിക്ഷിക്കാൻ വേണ്ടി പറയുന്ന ചില കാര്യങ്ങൾ. അതിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ രൂപമെന്ന് പറഞ്ഞാണ് റിപ്പബ്ലിക്കൻ സങ്കല്പം. രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് റിപ്പബ്ലിക് ആവുക. പരമ്പരാഗതമായ ഏതെങ്കിലും സങ്കല്പം അനുസരിച്ച് രാജാവിന് അച്ഛന് ശേഷം മകനോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ശേഷം മകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ വരുന്നതല്ല, രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് റിപ്പബ്ലിക്. അതാണ് പ്ലാറ്റോ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിലൊരു കാര്യം കൂടെ ഉണ്ട്. സീനോഫോൺ നേരത്തെ പറഞ്ഞപ്പോൾ സോക്രട്ടീസിനെ വിചാരണ ചെയ്തപ്പോൾ അദ്ദേഹം ചെടുത്ത നിലപാടുകളുണ്ട്, അദ്ദേഹം സ്വന്തം നിലപാട്, കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളെയാണ് അപ്പോളജി എന്ന് പറയുക. അപ്പോളജി എന്ന ഇംഗ്ലീഷ് വാക്കിന് നമ്മൾ കുറ്റസമ്മതം എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ കുറ്റസമ്മതമല്ല, സ്വന്തം നിലപാട് വെളിപ്പെടുത്തലാണ്. അപ്പോളജി എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന് കുറ്റസമ്മ അപ്പോളജി രേഖപ്പെടുത്തി, മാപ്പ് അപേക്ഷ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, മാപ്പപേക്ഷയല്ല ഇവിടെ കാണുന്നത്. സോക്രട്ടീസ് തൻ്റെ നിലപാടുകൾ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. ഭരണകൂടത്തിന് ജഡ്ജിമാർക്ക് ജൂറിമാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സോക്രട്ടീസ് പറഞ്ഞത് കേൾക്കാൻ അവർ കഴിഞ്ഞില്ല. അവർ അടഞ്ഞ കാതുകളുമായിട്ട് അല്ലെങ്കിൽ ബധിരകർണങ്ങളിൽ പതിച്ചതുപോലെ ആയിപ്പോയി. പക്ഷേ സോക്രട്ടീസ് പറയുന്ന കാര്യങ്ങൾ പരമപ്രധാനമാണ്. അതുകൊണ്ടാണ് അപ്പോളജി എന്ന ഗ്രന്ഥത്തിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും അങ്ങനെ സീനോഫോണും പ്ലാറ്റോയും കൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും. അരിസ്റ്റോട്ടിൽ വാസ്തവത്തിൽ ഗ്രീസുകാരനല്ല, മാസഡോണിയക്കാരനാണ്. പിന്നീട് ഇന്ത്യയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ വലിയ ചക്രവർത്തിയായ അലക്സാണ്ടറുടെ നാട്ടിൽ നിന്ന് വരുന്നയാളാണ്. അവിടെ നിന്നാണ് അദ്ദേഹം ഗ്രീസിലെത്തുന്നത്. അവിടെ ഏതൻസിൽ വന്നു, അക്കാഡമിയിൽ ചേരുന്നു. അവിടെ ആദ്യം വിദ്യാർത്ഥിയായും പിന്നീട് അവിടുത്തെ പ്രവർത്തക അല്ലെങ്കിൽ അധ്യാപകനായും മാറുന്നു. അങ്ങനെ അദ്ദേഹം അക്കാഡമിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് സോക്രട്ടീസിൻ്റെ ചിന്തയെ സജീവമായിട്ട് അദ്ദേഹം ഏറ്റെടുത്തു. പ്ലാറ്റോയിലുണ്ട്, സീനോഫോണുണ്ട്, അന്നത്തെ സമകാലികമായ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടുകയും സമഗ്രമായ അന്നേ വരെ മനുഷ്യ സമൂഹം, പ്രത്യേകിച്ച് ഗ്രീക്ക് ലോകം, യവന ലോകം ആർജിച്ച മുഴുവൻ വിജ്ഞാനത്തെയും പലതരത്തിലുള്ള വിജ്ഞാന ശാഖകളായി വേർതിരിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയാണ് അരിസ്റ്റോട്ടിൽ ചെയ്യുന്നത്. അത് ശാസ്ത്രമുണ്ട്, കാവ്യശാസ്ത്രമുണ്ട്, നാട്യശാസ്ത്രമുണ്ട്, ജന്തുശാസ്ത്രമുണ്ട്, ജീവശാസ്ത്രമുണ്ട്, അങ്ങനെ പലതായിട്ട് അന്നേ വരെ യവന ലോകം, ഗ്രീക്ക് ലോകം അംഗീകരിച്ച അല്ലെങ്കിൽ സമ്പാദിച്ച മുഴുവൻ വിജ്ഞാനത്തെയും പ്രത്യേക ബ്രാഞ്ചുകളിലാക്കി, പ്രത്യേക പട്ടികകളിലാക്കി പഠിപ്പിക്കുന്ന രീതി തുടങ്ങിയത് അരിസ്റ്റോട്ടിലാണ്. പലതും പിന്നീട് ചോദ്യം ചെയ്യപ്പെട്ടു. പക്ഷേ നവോത്ഥാന യൂറോപ്പിൽ പോലും അംഗീകരിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു, ശാസ്ത്രജ്ഞനായിരുന്നു അരിസ്റ്റോട്ടിൽ എന്ന കാര്യം പറയാം. ഗ്രീസിൻ്റെ യവന ലോകത്തിൻ്റെ ദാർശനിക പാരമ്പര്യം അനിഷേധ്യമായി ഇപ്പോഴും തുടരുന്നു. നമുക്ക് ഈ എപ്പിസോഡോടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം.